വിശാലിനി എന്തോ? അയ്യോ മുകേഷേട്ടാ, എന്റെ എല്ലാ കഷ്ടപ്പാടും മാറാൻ പോവുകയാണ്. ഞാൻ കോടീശ്വരനാകാൻ പോവുകയാണ്. കണ്ടാ, അതന്നെ നീ കോടീശ്വരൻ പങ്കെടുത്തോ? പങ്കെടുത്തു, പക്ഷെ ഒറ്റ ചോദ്യത്തിന് ഞാൻ ഔട്ടായി പോയി. അപ്പൊ എത്ര ചോദ്യം ചോദിച്ചു? ഒറ്റ ചോദ്യം. അത് കഴിഞ്ഞത് പുള്ളി പുള്ള പുറത്ത് എന്നൊരു ഒറ്റ ഡയലോഗാ, അങ്ങനെ പുറത്തേക്ക് പോയി. ഏതായിരുന്നു ആ ചോദ്യം? എന്തായിരുന്നു? ഓടും ഡാഷ്, ചാടും ഡാഷ്, വെള്ളം കണ്ടാൽ നിൽക്കും ഡാഷ്. ഞാൻ പറഞ്ഞു മനോജ് എന്ന്. മനോജ്? അതെങ്ങനെ ശരിയാവുന്നു? അയാളെ ഈ വെള്ളം കണ്ടാ അറിയാലോ ഞാൻ അവിടെ നിന്ന് പോകും. ശരി, അപ്പൊ അവിടുന്ന് പുറത്താക്കി. പുറത്താക്കി. അപ്പൊ കോടീശ്വരനായില്ല? ആയില്ല. പിന്നെ കോടീശ്വരനായെന്ന് പറഞ്ഞെങ്ങനെ? മുകേഷ് ഏട്ട, ഞാൻ നടന്നു വരുന്ന വഴിക്ക് കുറച്ച് വെള്ളം കണ്ടു, അവിടെ നിന്നു. പുഴയിലേ രാജമ്മ ചേച്ചി അവിടെ കുളിക്കണ്ടായിരുന്നു. രാജമ്മ ചേച്ചി ഒന്ന് മുങ്ങി നിവർന്നതും ഒരൊറ്റ അലർച്ച. എന്തുപറ്റി? അവരെ മാല കാണാനില്ലാന്ന്. അയ്യോ, എന്നെ മാല? എന്റെ പൊന്നോ, കണ്ടിട്ടുണ്ടോ? കുരു കുരു കുരുരാന്നിങ്ങനെ പച്ച കല്ലൊക്കെ പിടിപ്പിച്ചിട്ട് അതിന്റെ ലോക്കറ്റ് കാണുന്നത് ഇങ്ങനെ ചെറിയ 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 മുത്തുകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് കുഞ്ഞിക്ക മാല. അതെങ്ങനെ ഇങ്ങനെ പറ്റി? മാലയെ പറ്റി നിനക്കറിയാവുന്നത്? നീ ബൈനോക്കുലർ വെച്ച് നോക്ക്. അല്ല, അങ്ങനെ ഒരു മാല കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. ഇത് കേട്ടത് ഞാൻ പുഴയിലേക്ക് എടുത്ത് അങ്ങ് ചാടി. ഇത് കണ്ടുവന്ന കുറെ പേര് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു രാജമ്മ ചേച്ചിയുടെ മാല കാണാനില്ല എന്ന് പറഞ്ഞു. എല്ലാവരും തുരു തുരാന്ന് പറഞ്ഞു പുഴയിലേക്ക് ചാടിയില്ലേ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഒരാൾ പിന്നെ കോട്ടും സൂട്ടിട്ട് പുള്ളി വരെ ചാടി. ചേട്ടാ 85 വയസ്സുള്ള വെല്ലിപ്പൻ വരെ പുഴയെ ചാടി. വെല്ലിപ്പന്റെ ബോർഡ് കിട്ടി, പക്ഷെ ഈ മാല കിട്ടിയില്ല. മാല നോക്കാൻ എന്താ ഉത്സാഹം ആളുകളുടെ! അപ്പോഴേക്ക് രാജമ്മ ചേച്ചി പറഞ്ഞു ഇനി വൈകിട്ട് നോക്കാന്ന് പറഞ്ഞു. അവരങ്ങോട്ട് കയറിപ്പോയി. ഈ വെള്ളത്തിൽ കിടന്ന എല്ലാവരും കരക്ക് കയറിയിട്ട് പൊന്മാൻ ഇരിക്കും പോലെ ഇരിക്കുക. എന്തിനാ? വൈകിട്ട് രാജമ്മ ചേച്ചി മുങ്ങിത്തപ്പാൻ വരുമല്ലോ കൂടെ ചാടാനായിട്ട്. പക്ഷേ എല്ലാവരും മുങ്ങിത്തപ്പിയെങ്കിലും എനിക്കാണ് ചേട്ടാ ഭാഗ്യം ലഭിച്ചത്. കണ്ടോ? പറഞ്ഞുതരാം. പണ്ടൊരു മുക്കുവൻ കടലിൽ പോയപ്പോ ഇതുപോലൊരു കുടം കിട്ടിയില്ലേ, അത് തുറന്നപ്പോ ഒരു ഭൂതം വന്നില്ലേ. ഭൂതം വീടും ബംഗ്ലാവും സ്വർണവും പണം ഒക്കെ കൊടുത്തില്ലേ, അതുപോലെ ഭൂതാചേട്ടാ ഇതിനകത്ത്. നമുക്ക് രണ്ടുപേരും പേടിക്കണ്ട, ഭൂതം വീട് വലിച്ചോണ്ടിരിക്ക. പുറത്തിറങ്ങി വലിച്ച പോലീസ് പിടിക്കൂലോ. വലിച്ചിട്ട് വന്നു. ഇത് വന്നില്ലോ? വന്നില്ലോ പറഞ്ഞോളൂ. ശരിയാണല്ലോ, വന്നില്ലോ. ഇതിനകത്തൊരു കുറിപ്പുണ്ടല്ലോ. ഏ നോക്കട്ടെ. അയ്യോ, എന്നെ പറ്റിയേ? ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. ഇപ്പോഴത്തെ മലയാളം ഉണ്ട്. ഈ കുറിപ്പ് കിട്ട് ചമ്മി പോകുന്ന അഞ്ചാമത്തെ ആളാണ് ഞാൻ. ഹാപ്പി ഏപ്രിൽ ഫൂൾ. ഞാൻ ചമ്മിയില്ലല്ലോ, അവനല്ലേ ചമ്മിയത്. അതെങ്ങനെ? ഇന്ന് ഏപ്രിൽ ഫൂൾ അല്ലല്ലോ, അല്ലേ?